ബി പി കൊളസ്ട്രോളും നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളെ നമുക്ക് ഡയറ്റിലൂടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. ശരിയായ രീതിയിൽ ഷുഗർ നിയന്ത്രണത്തിലായില്ലെങ്കിൽ അത് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കും. മേഡം, അതുപോലെ ഇപ്പം നമ്മൾ ഡയബറ്റീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബി പി കൊളസ്ട്രോളും നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഏത് അസുഖത്തെ പറ്റി പറഞ്ഞാലും ജീവിതശൈലി രോഗവും അതിൻ്റെ പുനഃക്രമീകരണങ്ങളൊക്കെ നമ്മൾ ഡിസ്കഷനിൽ വരാറുണ്ട്. ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളെ നമുക്ക് ഡയറ്റിലൂടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. അതിനുമ്പ് നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. സീന, കേൾക്കാമോ? ചോദിച്ചോളൂ. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. 57 വയസ്സുണ്ട്. പുള്ളിക്ക് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. കൊളസ്ട്രോളും ഷുഗറും എല്ലാം ഉള്ള ആളാണ്. അപ്പൊ പുള്ളിക്ക് ഇപ്പം പിന്നെ ഇപ്പൊ രാവിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ 230 ഉണ്ട് ഷുഗർ. കൈക്ക് രണ്ട് കൈകൾക്ക് എപ്പോഴും മരവിപ്പ. ശരി, ഷുഗറിന്റെ കൊണ്ട് അങ്ങനെ വരുന്നതാണോ ഡോക്ടർ? മാഡം, മാഡത്തിന്റെ ഹസ്ബൻഡിന് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? 58. ഓക്കെ, എത്ര നാളായിട്ട് ഷുഗർ കാണുന്നുണ്ട്? ഷുഗർ ഇപ്പം 16 വർഷമായിട്ടുണ്ട്. ആ ഓക്കെ, അപ്പോ ഒരു 40 കഴിഞ്ഞപ്പോ ഷുഗറിനുള്ള മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ആളല്ലേ? കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ ആളുമാണ്. ആ ശരി ശരി. അപ്പോ ശരിയായ രീതിയിൽ ഷുഗർ നിയന്ത്രണത്തിലായില്ലെങ്കിൽ അത് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കും. ഇപ്പൊ മാഡത്തിന്റെ ചോദ്യം കറക്റ്റ് ആണ്. ഷുഗർ കൂടുതലായി നിന്നിരുന്ന അവസരങ്ങളിൽ മറ്റ് അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം. അത് ഞരമ്പുകളെ ബാധിക്കുമ്പോൾ നമ്മൾ അതിന് ന്യൂറോപ്പതി എന്ന, ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൈകളിലും കാലുകളിലും തരിപ്പ് അനുഭവപ്പെടുക. ചിലർക്ക് നെഫ്രോപ്പതി ആയിരിക്കും, കിഡ്നികൾക്കായിരിക്കും ബുദ്ധിമുട്ട് വരിക, ചിലർക്ക് കണ്ണിനായിരിക്കും ബുദ്ധിമുട്ട് വരിക. അപ്പൊ മറ്റ് അവയവങ്ങളെ ഷുഗർ വല്ലാണ്ട് അങ്ങ് കടന്ന് ആക്രമിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഷുഗർ നിയന്ത്രണത്തിലാവാൻ നോക്കുക. 230 എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് അതിൻ്റെ പകുതിയിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. അത് തീർച്ചയായിട്ടും പറ്റും. 60 വയസ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ സാറിന്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഷുഗർ നിയന്ത്രണത്തിലാക്കാൻ പറ്റും. കൊളസ്ട്രോളും അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളായതുകൊണ്ട്, ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള ആളായതുകൊണ്ട് തീർച്ചയായിട്ടും ഭാര നിയന്ത്രണം. സാറിനിപ്പോൾ എത്ര തൂക്കമുണ്ട് ഹസ്ബൻഡിന്? 83 അല്ലേ? ആ ഓക്കെ, അതൊന്ന് കുറച്ച് കൊണ്ടുവന്നാൽ നല്ലത്. ആള് ഒരു 170-175 എത്രയുണ്ട്? ഹൈറ്റ് എത്രയുണ്ടാവും? 6 അടിക്കടുത്തുണ്ടോ? ആ ഓക്കെ. എന്നാലും 80 കിലോ എന്ന് പറയുന്നത് കൂടുതലായിരിക്കാനാണ് ചാൻസ്. ഒരു 6 കിലോ എങ്കിലും കുറച്ച് കൊണ്ടുവരാ, 75 കിലോയിലേക്കൊക്കെ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചോറിന്റെ അളവ് നന്നായിട്ട് നിയന്ത്രിക്കുക. അത്താഴം എന്താ സാധാരണ വീട്ടില്? അത്താഴം എന്താ കഴിക്കാറ്? വൈകിട്ട് ഗോതമ്പ് ദോശ കൊടുക്കും. ആ എത്ര എണ്ണം കൊടുക്കും? വൈകിട്ട് ഗോതമ്പ് ദോശ 3 എണ്ണം കഴിക്കും. ശരി, അതിന്റെ കൂടെ എന്താ മാഡം കൊടുക്കുന്നത്? ചമ്മന്തി കൊടുക്കും. ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ആണോ? തേങ്ങാ ചമ്മന്തി കൊടുക്കും. നമുക്ക് തേങ്ങാ ചമ്മന്തി വേണ്ട കേട്ടോ. തക്കാളി വെച്ച് ചമ്മന്തി ഉണ്ടാക്കാം മാം, അത് കുഴപ്പമില്ല. തേങ്ങ പുതിന ഇല വാങ്ങി അതിന്റെ ചമ്മന്തി ഉണ്ടാക്ക. തേങ്ങാ ചമ്മന്തി വേണ്ട. എന്നിട്ട് മാഡം ചെയ്യണ്ടേ, ഗോതമ്പ് ദോശ 2 എണ്ണമാക്കുക. അപ്പൊ നമ്മൾ ഒരു ദോശ കുറയ്ക്കുന്നുണ്ടല്ലോ, ആ ഒരു ദോശ കുറയ്ക്കുന്നതിന് പകരം ഒരു ബൗള് സാലഡ് കൊടുക്കുക സാറിന്. അപ്പൊ സാലഡ് എന്ന് പറഞ്ഞാൽ സവാള വേണം, അതിനകത്ത് കുക്കുംബർ വേണം, അങ്ങനെ ഒന്നുമില്ല. എന്താണോ സാറിന് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് വേവിക്കാതെ കഴിക്കാൻ തോന്നുന്നത് അത് ഒരു ബൗളിൽ ഇടുക. നാരങ്ങാ നീരോ കുറച്ച് കുരുമുളക് പൊടിയോ ചേർത്തിട്ട് കൊടുക്കുക. അപ്പം അത്താഴം 2 ഗോതമ്പ് ദോശയാക്കുക. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിന്റെ അളവും ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും പറയുന്നത് കഴിക്കുന്ന പ്ലേറ്റിന്റെ പകുതിയും പച്ചക്കറികൾ എടുക്കാനാണ് പറയുന്നത്. അപ്പം പകുതിയും പച്ചക്കറികൾ എടുത്തിട്ട് ആ എടുത്തിരിക്കുന്ന പച്ചക്കറികളുടെ പകുതി മാത്രം മാഡം ചോറ് കൊടുത്താൽ മതി സാറിനു മുതൽ കേട്ടോ. വീട്ടിൽ വെള്ള അരിയാണോ മട്ട അരിയാണോ ഉപയോഗിക്കുന്നേ? ആ നല്ലതാണ് നല്ലതാണ്. അതിന്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ മണ്ണിനടിയിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കണം, തീർച്ചയായിട്ടും ഒഴിവാക്കുക കേട്ടോ. അത് സമയമെടുക്കും, സമയമെടുക്കും. മരവിപ്പ് അത്ര പെട്ടെന്ന് മാറൂല. പക്ഷെ ഷുഗർ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ശരീരം അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുകയാണ് മരവിപ്പ് വരുന്നത്.
അത് കിഡ്നിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ നമുക്ക് വിഷമാവില്ലേ, അതിപ്പോ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഷുഗർ നിയന്ത്രിക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക എന്നുള്ള രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. പറ്റുമെങ്കിൽ അടുത്ത തന്നെ ദിവസങ്ങളിൽ ഡയറ്റീഷ്യനെ, ഏതെങ്കിലും ഡയറ്റീഷ്യനെ കാണുക, ഒരു പ്ലാൻ കറക്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് അത് പിന്തുടരാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കേ, ശരി.